നാം വളരെ നിസ്സാരം എന്ന് ചിന്തിക്കുന്ന നമ്മുടെ ചില പ്രവണതകൾക്ക് നമ്മുടെ ജീവിതത്തെ പാടി തകർക്കാനുള്ള ശക്തിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് എടുത്തു മാറ്റേണ്ട മൂന്ന് പ്രവണതകളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിലൊന്നാമത്തത്, എപ്പോഴും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഒരിക്കലും നടക്കാത്ത കാര്യമാണ് നമ്മൾ ഈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായി എത്ര ശ്രമിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ എനർജി വേസ്റ്റ് ആകുന്നു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ഇതിനർത്ഥം മറ്റുള്ളവരെ സ്നേഹിക്കരുത് എന്നല്ല, നമ്മുടെ കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. പക്ഷേ എന്തിനും ഏതിനും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കരുത്. ഇത് നമ്മുടെ വ്യക്തിത്വത്തെ ഹനിക്കുകയാണ് ചെയ്യുന്നത്. നാം ആരെയാണ് പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവരുടെ മുന്നിൽ നാം അവഹേളിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യാം, നമ്മുടെ ഹൃദയം ശരി എന്ന് എന്താണോ പറയുന്നത് അത് ചെയ്യാം, അത് പ്രവർത്തിക്കാം. നാം ഓരോരുത്തരും യൂണീക്കാണ്. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി സമയം കളയാതെ സ്വന്തം കഴിവുകൾ കണ്ടെത്തി അവയെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ പ്രവണത എന്ന് പറയുന്നത് കാട് കയറിയ ചിന്തകളാണ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, ഒന്നുകിൽ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. ഇതിനിടയിൽ നാം മറന്നു പോകുന്നത് ഇന്നത്തെക്കുറിച്ചാണ്, ഈ നിമിഷത്തെക്കുറിച്ചാണ്. അതിൻ്റെ ഫലമോ നമ്മുടെ ഇന്ന് നമുക്ക് നഷ്ടമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും മേലും നമുക്ക് കൺട്രോൾ ഇല്ല. പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതെ വെറുതെ ഇങ്ങനെ കാട് കയറി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പ്രശ്നങ്ങൾ രൂക്ഷമാകും. കഴിഞ്ഞതിൻ്റെ ഓർമ്മകളെ വിട്ടുകളഞ്ഞാലേ വരാനിരിക്കുന്നതിനെ, നല്ലതിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. പകരം നാം ഓർക്കേണ്ടത്, ഞാൻ ജീവിക്കുന്ന ഈ നിമിഷം സന്തോഷപൂർണമാക്കാൻ, അർത്ഥപൂർണമാക്കാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നാണ്. നാളെ എന്താവും, നാളെ എങ്ങനെയാവും എന്നുള്ള ചിന്തകളാണ് പലരെയും എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇന്നെന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഫലമാണ് എനിക്ക് നാളെ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഇന്ന് ഞാൻ വളരെ നന്നായി ഉപയോഗിക്കുക. ഇനി മൂന്നാമത്തെ പ്രവണത എന്ന് പറയുന്നത് മാറ്റങ്ങൾ അംഗീകരിക്കാത്തത്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ മാറില്ല, ഞാൻ അന്നും ഇന്നും ഒരുപോലെ തന്നെയായിരിക്കും എന്ന്. ഇങ്ങനെയുള്ള പ്രവണത നമ്മുടെ വളർച്ചയ്ക്ക് ഉതകുന്നതാണ്. യഥാർത്ഥത്തിൽ പലരും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ പേടിയാണ് മാറ്റങ്ങൾക്ക്. കാരണം നല്ല മാറ്റങ്ങൾക്ക് നല്ല പഠനങ്ങളും കഠിനാധ്വാനവും ആവശ്യമുണ്ട്. പക്ഷെ ഒന്ന് ശ്രമിച്ചാലല്ലേ മാറാൻ പറ്റൂ. ഓരോന്നും അറിയുന്നത് വരെ അതിനെക്കുറിച്ചുള്ള ഭയം ഉണ്ടാവും. അറിഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും ഇത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അപ്പോൾ നല്ലൊരു നാളെ സൃഷ്ടിക്കാൻ, നല്ല മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നേരുന്നു നല്ലൊരു സുദിനം കൂടെ.